എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്. ഫോർ ഇയേഴ്സ് മൂവി കണ്ടിട്ട് വരുന്ന വഴിയാണ്. സിനിമയെ കുറിച്ചിട്ട് എന്ത് പറയുമെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല. ഇത് ഒരു അൾട്രാ സൈക്കോയുടെ പ്രണയകഥ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലെ കാമുകൻ എന്ന് പറയുന്നത് ഹൈലി ടോക്സിക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുപോലത്തെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നേരിട്ട് കണ്ടിട്ടില്ല, കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരാൾ എന്നോട് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് അനുഭവം പറഞ്ഞ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അജ്ജാതി ഒരു സാധനം. ഇതിലെ കാമുകിയുടെ കേസാണെന്നുണ്ടെങ്കിൽ ഈ മേളിൽ കൂടി പോണ വെടിയുണ്ട ഏണി വെച്ച് കയറി ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ഐറ്റം. പക്ഷെ എൻ്റെ പൊന്നു, ഈ സിനിമ ഉണ്ടല്ലോ, ഞാൻ ട്രെയിലർ വന്ന സമയത്ത് പഴയ നൊസ്റ്റാൾജിയ, പഴയ പ്രണയമൊക്കെ ഒന്ന് രണ്ടാമതൊന്ന് റീവിസിറ്റ് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് കയറിയത്. 96 മോഡൊക്കെ, നമ്മൾ ആ ഒരു 96 മൂവി തന്നെ അത്രയും ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിനിമയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഞാനപ്പോ ഏകദേശം ആ സിനിമ 96 മൂവി കണ്ടിട്ട് ഇത് തീരല്ലേ, ഈ സിനിമ തീരല്ലേ എന്ന് കരുതിയാണ് ഞാൻ ആ തിയേറ്ററിൽ ഇരുന്നത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എനിക്കതിൽ തോന്നിയത്. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ സിനിമ മൊത്തം കണ്ടോണ്ടിരുന്നത് എപ്പോ നായകൻ എപ്പോ നായികയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കും, അല്ലെങ്കിൽ നായകൻ എപ്പോ നായികനെ കഴുത്തറുത്ത് കൊല്ലും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാനിരുന്നത്. അതെന്തായാലും ഡയറക്ടർ ഒരു 4 കൊല്ലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, റിമൈൻഡറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ തട്ടുമായിരിക്കാം, തട്ടില്ലായിരിക്കാം. ഇനിവേ, അത് 4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തായാലും ഈ സിനിമയെ കുറിച്ചിട്ട് പറയാം. ഇതിൻ്റെ പോസിറ്റീവ് പറയാനുള്ളത് പെർഫോമൻസ് അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. സർജാനോ ഖാലിദ് അതുപോലെ പ്രിയാ പി വാര്യർ ഗംഭീര പ്രകടനമാണ് എല്ലാവരും. സിനിമയിലുള്ള വന്നേക്കുന്നവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആകെ ഇവർ രണ്ടുപേരുമാണ് കൂടുതലുള്ളത്, ബാക്കി പ്രിയയുടെ ഒരു കൂട്ടുകാരിയായിട്ടുണ്ട്. അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയിരിക്കുന്ന ചെറിയ റോളാണെന്നുണ്ടെങ്കിലും ഗംഭീരമായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് സൈഡിലേക്ക് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് BGM-ഉം സോങ്സും ആണ് ഗംഭീരം. ആ സാധനം നമ്മൾ ഒരു ബീറ്റില്ല, ആ ഒരു ബീറ്റ് നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ കിട്ടും. അത് ശരിക്കും ഇതുപോലത്തെ സിനിമകളിൽ വേണ്ടതാണ്. 96-ലുണ്ട് ആ മ്യൂസിക്കിൻ്റെ ഇടയിലുള്ള ആ ഒരു ബീറ്റില്ലേ, ആ ബീറ്റ് കറക്റ്റ് നമ്മുടെ നെഞ്ചത്ത് കിട്ടും സീറ്റിൽ, തിയേറ്ററിലെ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത്. അത് കൃത്യമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. കിടിലും BGM സോങ്. പിന്നെ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഒരു നടന്നുകൊണ്ട് ഈ നായികയും നായികയുടെ കൂട്ടുകാരിയും തമ്മിൽ സംസാരിച്ച് നടക്കുന്ന ഒരു സീനുണ്ട്. ഹെവി ഷെയ്ക്ക് ക്യാമറ, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് തോന്നുന്ന രീതിയിലുള്ള ഷെയ്ക്ക്. അങ്ങനെ 1-2 ഷോട്ടുകളല്ല കേട്ടോ സിനിമ മൊത്താണെന്നുണ്ടെങ്കിൽ, ആകെ ഭ്രാന്തായി പോകാനെ, പക്ഷെ അങ്ങനെ കുറച്ച് ഷോട്ടുകൾ മാത്രമേ ഉള്ളൂ. അത്രയും ഹെവി ഷെയ്ക്കായിട്ട്, എന്തിനാണ് അങ്ങനെ ഷെയ്ക്ക് ചെയ്യണമെന്ന് മനസ്സിലാണല്ലോ, ഒരു 3D എഫക്റ്റ് കിട്ടാനാണ് എന്നൊക്കെയാണ് കൂടുതലും പറയുന്നത് ഈ ഷെയ്ക്ക് ചെയ്ത് ക്യാമറ എടുക്കുന്നത്. പക്ഷെ അതെന്തോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അതിന് എനിക്ക് മാത്രമാണോ ബാക്കി എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ ഇതിൻ്റെ പോസിറ്റീവ് പറയാനായിട്ട്. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഈ സൈക്കോ കാമുകനെ ഗ്ലോറിഫൈ ചെയ്യലാണ്. അയാളുടെ ഇമോഷനൊക്കെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഒരാൾ അങ്ങനെ ആയിപ്പോണെന്നൊക്കെയുള്ള രീതിയിലുള്ള ഗ്ലോറിഫിക്കേഷനാണ്. ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് കണ്ടിട്ട്, ഇത് ഈ സിനിമ കണ്ടതിന് ശേഷം ഈ അർജുൻ റെഡ്ഡി പോലെ, അല്ലെങ്കിൽ ഉയരയിലെ ഗോവിന്ദനെ പോലെയൊക്കെ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ നിന്ന ഈ നായകൻ്റെ ഭാഗത്തുള്ള ശരി കണ്ടെത്താൻ കുട്ടികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ അതിനേക്കാൾ വലിയ സൈക്കോ ആണ് എന്ന് കരുതിയാൽ മതി. കാരണം ഇപ്പം ചിലപ്പോൾ മനസ്സിലാവില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ ഈ ഒരു ലെവലായിരിക്കണം. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 10 കൊല്ലം പുറകോട്ട് നോക്കിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണ് ടോക്സിക് എന്നും എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ല എന്നതെന്നും എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സിനിമ കാണുന്ന ടീനേജ് പിള്ളേർ, ഒരു 16 തൊട്ടിട്ട് ഒരു 23 വയസ്സ് വരെ, 24 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റരുതേ എന്നാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾക്ക് പ്രശ്നമാണ്, നിങ്ങളുടെ കാമുകിക്ക് പ്രശ്നമാണ്, അത് ഭയങ്കര വിഷയമാവും അത്. അപ്പോൾ ഇതിലെ കാമുകന അല്ലെങ്കിൽ കാമുകീന നിങ്ങളിൽ ആരിലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരാൾ ആവാൻ പാടില്ല, എങ്ങനെ ഒരു കാമുകനാവാൻ പാടില്ല, എങ്ങനെ ഒരു കാമുകി ആകാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ കാണാം. അപ്പോൾ അത്രയ്ക്ക് സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.